ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഒരു നുറുക്ക് ഗോതമ്പ് പായസമാണ്. അതിനുവേണ്ടി 1.5 കപ്പ് നുറുക്ക് ഗോതമ്പ് കുറച്ചധികം വെള്ളമൊഴിച്ച് 15 മിനിറ്റ് ഒന്ന് കുതിരാനായി മാറ്റിവെക്കാം. കുതിർത്തിയ ഗോതമ്പാണ് ഇത്. നന്നായി കഴുകിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് അല്പം ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് ചെറിയ തീയിൽ 3 വിസിൽ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഗോതമ്പ് ഇവിടെ വെന്തിട്ടുണ്ട്. ഇത് നമുക്കൊരു വലിയ പാത്രത്തിലേക്ക് ഒന്ന് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമനുസരണം ശർക്കര പാനി ചേർത്ത് കൊടുത്ത് ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം ഒന്ന് കുറുകി വരുമ്പോൾ ഇതിലേക്ക് 4 കപ്പ് തേങ്ങയുടെ 2/2 പാൽ കുറേശ്ശെയായി ഒഴിച്ചു കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കണം ഒന്ന്. ഇനി ഇതിലേക്ക് ആവശ്യമെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് തിളച്ചു വരുമ്പോൾ 1 ടീസ്പൂൺ ഏലക്കാ പൊടിയും 1 ടീസ്പൂൺ ചുക്ക് പൊടിയും ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 കപ്പ് തേങ്ങയുടെ 1/2 പാലും ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. 1/2 പാൽ ചേർത്തതിന് ശേഷം തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കശുവണ്ടിയും ഉണക്കമുന്തിരിയും തേങ്ങാക്കൊത്തും കൂടി ഒന്ന് വറുത്തെടുക്കാം. ഒരു പാനിൽ 3 ടീസ്പൂൺ ഘീ ഒഴിച്ച് അതിലേക്ക് ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തും കൂടി വറുത്ത് നമുക്ക് നെയ്യോടുകൂടി തന്നെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പായസം ഇവിടെ റെഡിയായിട്ടുണ്ട്. തീർച്ചയായും നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്. ഈ ഓണത്തിന് മറക്കാതെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ പുതിയ വിഭവങ്ങളുമായി നമ്മൾ വീണ്ടും വരുന്നതുവരെ താങ്ക് യു.